ഭൂമാഫിയ തട്ടിയെടുത്ത 4 ഏക്കർ സ്ഥലം തിരിച്ചു പിടിക്കാൻ 47 വർഷമായി നിയമ പോരാട്ടത്തിലാണ് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദിവാസി വാനമ്പാടി നഞ്ചമ്മ. എനിക്ക് ആ ഭൂമി തിരിച്ചു വേണമെന്ന് പറയുമ്പോഴും അത് കിട്ടുമെന്ന് നഞ്ചമ്മയ്ക്ക് പ്രതീക്ഷയില്ല. അത്രയ്ക്ക് ശക്തമാണ് കയ്യേറ്റക്കാരുടെ സ്വാധീനം. അതാണ് നിയമസഭയിൽ ഉന്നയിച്ചിട്ടും നടപടികൾ ഇഴയുന്നത്. നഞ്ചമ്മയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചപ്പോഴാണ് ഭൂമി വിഷയം വീണ്ടും പൊങ്ങി വന്നത്. പാലക്കാട് കളക്ടർ നഞ്ചിയമ്മയെ നാളെ കളക്ടറേറ്റിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ അംഗം IC ബാലകൃഷ്ണനാണ് നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിച്ചത്. റവന്യൂ മന്ത്രി KRAJAN മറുപടി നൽകിയത് നഞ്ചമ്മയുടെ ഭൂമിയിൽ നടപടികൾ തുടരുകയാണെന്നാണ്. അഗളി വില്ലേജിൽ 4 ഏക്കർ അന്യാധീനപ്പെട്ടതായി നഞ്ചമ്മയും ഭർത്താവിൻ്റെ പിതാവ് നാഗനും പരാതി നൽകിയിരുന്നു. 1975 പട്ടികവർഗ നിയമപ്രകാരം അതിൽ കേസുമെടുത്തു. ഇതിൽ 4 ഏക്കർ 81 സെന്റ് ആദിവാസിയായ നാഗനിൽ നിന്ന് ആദിവാസിയല്ലാത്ത കന്ദൻ ബോയന് കൈമാറ്റം ചെയ്തെന്നാണ് പ്രമാണം. അതിൽ 3 ഏക്കർ 41 സെന്റ് കന്ദൻ ബോയനിൽ നിന്ന് മണ്ണാർക്കാട് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ 1987 October 12 ഉത്തരവ് പ്രകാരം മിച്ച ഭൂമിയായി ഏറ്റെടുത്തു. ബാക്കി 1 ഏക്കർ 40 സെന്റ് ഒറ്റപ്പാലം സബ് കോടതിയിലെ കേസിലെ ഉത്തരവ് പ്രകാരം കല്ലുമേലിൽ KV മാത്യുവിന് ലഭിച്ചു. അതിൽ 50 സെന്റ് നെല്ലിപ്പതി സ്വദേശി ജോസഫ് കുര്യന് KV മാത്യു കൈമാറി. അയാളുടെ പേരിൽ ഭൂനികുതി അടയ്ക്കുകയും ചെയ്തു. 1999 പട്ടികവർഗ നിയമപ്രകാരം ഒറ്റപ്പാലം സബ് കളക്ടറുടെ 2020 February 28 ഉത്തരവിൽ നാഗനിൽ നിന്ന് കൈമാറിയ 1 ഏക്കർ 40 സെന്റ് കന്ദൻ ബോയനോ അനന്തര അവകാശികൾക്കോ കൈവശം നിലനിർത്താൻ നിർദ്ദേശിച്ചു. അന്യാധീനപ്പെട്ട ഭൂമിക്ക് പകരം നാഗന്റെ അവകാശികൾക്ക് സർക്കാർ ഭൂമി കിട്ടാൻ അവകാശമുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല. സബ് കളക്ടറുടെ ഉത്തരവിനെതിരെ പാലക്കാട് കളക്ടർക്ക് നാഗൻ മൂപ്പനും മറ്റവകാശികളും അപ്പീൽ സമർപ്പിച്ചു. ആ ഹർജിയിലെ നടപടികളാണ് ഇപ്പോൾ ഇഴയുന്നത്. കയ്യേറ്റമാണ് അട്ടപ്പാടിയുടെ ശാപമെന്ന് നഞ്ചമ്മ പറഞ്ഞു. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൂട്ടിവെച്ചാണ് കേസ് നടത്തുന്നത്. കേസിനായി ജീവിതം മാറ്റിവെച്ചവരാണ് ഞങ്ങളുടെ ആണുങ്ങളെല്ലാം. അവരൊന്നും ഇന്നില്ല. ഇപ്പോൾ പെണ്ണുങ്ങളാണ് കേസ് നടത്തുന്നത്. മുത്തച്ഛൻ്റെ സ്വത്തായ 4 ഏക്കറാണ് അട്ടപ്പാടിയിൽ ഒരാൾ കയ്യേറിയത്. ഞങ്ങളുടെ ഭൂമിയിൽ കയറാൻ സമ്മതിക്കുന്നില്ല. ഭൂമി ഞങ്ങളുടേതാണെന്നുള്ള എല്ലാ രേഖകളുമുണ്ട്. കോടതിയിലും സർക്കാരിലുമാണ് ഇനി പ്രതീക്ഷ. ഈ നെഞ്ചിടിപ്പിനിടയിലും സന്തോഷം കണ്ടെത്തുകയാണ് നഞ്ചമ്മ. അവാർഡിന് അർഹത നേടിയ പാട്ടിനെക്കുറിച്ച് വാചാലയായി. ഇഷ്ടപ്പെട്ടാൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ് പാടിക്കൊടുത്ത പാട്ടാണ് സച്ചിയുടെ സിനിമയിലൂടെ പുറത്തു വന്നതെന്ന് നഞ്ചിയമ്മ പറഞ്ഞു. എഴുതി വച്ചതല്ല, ഹൃദയത്തിൽ നിന്ന് വന്ന പാട്ടാണത്. കുട്ടികൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണ്. ദൈവമകളെ, അതാണ് ആദ്യം പാടിയത്. ഇനിയും പാട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കലക്കാത സന്തനമേരം എന്ന പാട്ടും പാടി. ഞങ്ങളുടെ ഭാഷയ്ക്ക് ലിപിയില്ല. ഓരോ വരിയും ഓർത്തെടുത്താണ് പാടിക്കേൾപ്പിച്ചത്. ദൈവമകളെ എന്ന പാട്ടുപാടി സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയെന്നാണ് നഞ്ചമ്മ ഓർത്തെടുത്തത്. സച്ചിയും കരഞ്ഞു, എൻ്റെ കൂടെ വന്ന കുട്ടികളും കരഞ്ഞു. എപ്പോൾ പാടിയാലും കരഞ്ഞു പോകുന്ന പാട്ടാണതെന്നും നഞ്ചമ്മ പറഞ്ഞു. പണിയെടുക്കുമ്പോഴും പശുവിനെ മേയ്ക്കുമ്പോഴും ഞങ്ങൾ പാടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നിരവധി പേർ പാട്ടുപാടാൻ വിളിക്കുന്നുണ്ട്. അവരോടൊന്നും പ്രതിഫലം ചോദിച്ചു വാങ്ങാറില്ല. അട്ടപ്പാടിയിൽ ഇപ്പോൾ കൃഷിയില്ല. കൃഷി ഇറക്കാമെന്ന് വെച്ചാൽ പന്നിയും ആനയും എത്തി അത് നശിപ്പിക്കും. കൃഷി ചെയ്യണമെന്നാണ് ആഗ്രഹം. സർക്കാർ സൗകര്യങ്ങൾ ഒരുക്കിയാൽ അത് ചെയ്യും. പന്നിയെയും ആനയും ഒക്കെ ഒഴിവാക്കി കൃഷി ചെയ്യാൻ ഇറങ്ങിയാലും കയ്യേറ്റക്കാർ തടസ്സം നിൽക്കുകയാണ്, നഞ്ചിയമ്മ പറഞ്ഞു നിർത്തി. തൊഴിലുറപ്പാണ് ഇപ്പോൾ അട്ടപ്പാടിയുടെ വരുമാന മാർഗം. എൻ്റെ മക്കളും ബന്ധുക്കളും ഒക്കെ തൊഴിലുറപ്പ് ജോലികൾക്ക് പോയാണ് ജീവിക്കുന്നത്. മാസം 30 കിലോ റേഷൻ കിട്ടും. എന്നാൽ അതുകൊണ്ടായില്ല. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങണം. കേസിൻ്റെ ചെലവിന് പണം കണ്ടെത്തണം. ഇങ്ങനെ പോകുന്നു നഞ്ചിയമ്മയുടെ ദുരിതങ്ങൾ.